അപ്പൊ വിനീത, യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ വീൽ ചെയറിലായിട്ട് എത്ര കാലമായി? അത് എനിക്കൊരു 13 വയസ്സിലാണ് എനിക്ക് അസുഖം തുടങ്ങിയത്, കണ്ടു തുടങ്ങിയത്. ശരിക്കും എന്തായിരുന്നു അസുഖം? മസ്കുലർ ഡിസ്ട്രോഫി ആണ്. ഏത് ക്ലാസ്സിൽ പഠിക്കുക? എന്താ ഈ മസ്കുലർ ഡിസ്ട്രോഫി? മസിലിന് ബലക്ഷയമാണ്, ബലം കുറഞ്ഞു കുറഞ്ഞ് വരുന്ന അസുഖം. ചികിത്സ ഉണ്ടോ അതിന്? ഇല്ല, മരുന്നില്ല, ഇല്ല, ഇതുവരെ അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അസുഖം വന്നത്? 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എങ്ങനെ മനസ്സിലായത് ഇങ്ങനെ അസുഖം വന്നു എന്നുള്ളത്? അത് നടന്നു പോകുമ്പോ വീഴ്ചയാണ് തുടക്കം. അതാണ് ഡോക്ടറെ കണ്ടു? തുടക്കം ചെറിയ രീതിയിൽ, വേറെ പ്രശ്നങ്ങളൊന്നും അന്നൊന്നും ഉണ്ടായിട്ടില്ല, വീഴ്ച മാത്രം ഇടയ്ക്കിടയ്ക്ക്. അന്നേരം എന്റെ ടീച്ചറാണ് പറഞ്ഞത് അമ്മയോട് എന്തൊരു പ്രശ്നമുണ്ട് എന്ന്. പടി ടീച്ചർ കണ്ടു, ഞാൻ പടി കയറാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ ആയിട്ട് പോന്നത് കണ്ടു. അപ്പൊ അതാണ് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മുഴുക്ക എന്തൊരു പ്രയാസമുണ്ട് കാലിന്, അത് കൊണ്ടുവന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കണം. അങ്ങനെയാണ് ഡോക്ടറെ കാണാൻ പോയത്. അത് പോയിട്ട് അവര് എന്താ പറയാ, കാൽസ്യത്തിന്റെ കുറവാണെന്നൊക്കെ പറഞ്ഞു വിട്ടു. നമുക്ക് അറിയില്ല, അവരങ്ങനെ പറഞ്ഞൂല, ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഴ്ച കൂടിക്കൂടി വരുമല്ലാതെ കുറയുന്നില്ല. എന്ത് ഗുളി അഴിച്ചിട്ടും അല്ല, പിന്നെയും പിന്നെയും ഡോക്ടറെ കാണിക്കാൻ തന്നെ കൊണ്ടുപോവാ. പിന്നെ ഇങ്ങനെ എന്റെ വയസ്സ് കൂടുന്തോറുമാണ് അസുഖവും കൂടിക്കൂടി വരുന്നത്. അപ്പ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഞാനും അമ്മയും എൻ്റെ അച്ഛനും കൂടെ ആണ് പോയത്. പോയപ്പോ അവിടെ ചെന്ന് ഒരുന്ന ഒരേ ടെസ്റ്റുകളും ചെയ്തു, ബ്ലഡും എടുത്തിട്ട് അങ്ങനെയൊക്കെ കുറേ ടെസ്റ്റുകൾ ചെയ്തു. അപ്പൊ അങ്ങനെ ടെസ്റ്റ് എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ ഡോക്ടറാണ് പറഞ്ഞത്, ഒരു മധുസൂദനൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറാണ്, പുള്ളി പറഞ്ഞു ഇതാണ് അസുഖം, മസ്കുലർ ഡിസ്ട്രോഫി ആണ്. നമുക്കത് അന്നാണ് അങ്ങനെ പേര് കൂടി കേൾക്കുന്നത്, നമുക്ക് അതിന്റെ ഒരു ഞങ്ങൾക്കൊരു അതിന്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് അതിന്റെ, ആ ഒരു ഈ ഒരു അസുഖത്തിന് മാത്രമായിട്ടുള്ള. അപ്പൊ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്, ഇതിന് മരുന്നില്ല, കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഫിസിയോയും പിന്നെ നമ്മള് ഈ എന്താ എക്സസൈസ് ഒക്കെ ചെയ്തും കാൽസ്യത്തിന് ഗുളിക കഴിച്ചും അങ്ങനെയൊക്കെ, നല്ല ആഹാരങ്ങൾ കഴിക്ക, വന്ന് വണ്ണം വെക്കാൻ പാടില്ല. ഇല്ല, ഇപ്പോഴെനിക്ക് വേദനയുണ്ട്. അന്ന് പേശിബലം കുറയുന്നാണ് ഇതിന്റെ ലക്ഷണം. അതെ അതെ, നമ്മള് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ്, ഒറ്റയടിക്ക് നമ്മള് വീൽ ചെയർ ആവില്ല ഇത്. ചിലർക്ക് ജനിക്കുമ്പോഴേ ഉണ്ടാവുന്നുണ്ട്, ചിലവർക്ക് ഇങ്ങനെ ഒരു പ്രായം വെച്ചിട്ടാണ്, ചിലവർക്ക് 40 അല്ലെങ്കിൽ അങ്ങനെ വരാനും സാധ്യതയുണ്ട് ചിലർക്ക്. ഇത് ഡോക്ടേഴ്സ് പറയുന്ന എന്താ, ഇത് പരമ്പരാഗതമായി വരുമോ? പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. വീട്ടിൽ അനിയനും ഈ അസുഖം ഉണ്ട്? അതെ, ഉണ്ട് ഉണ്ട്. അയാൾ ഏത് പ്രായമായി? ഇതേ സെയിം ഏജ് തന്നെ അവനും കണ്ടു തുടങ്ങിയിട്ടാണ്. എന്നിട്ട് അയാളെ ഇപ്പൊ എന്താ ചെയ്യുന്നേ? അവനെ ഇപ്പൊ എന്താ, എന്നെ കഴിഞ്ഞ കുറച്ച് ആക്റ്റീവ് ആണ് ആള്. ചെയ്യൂ? ഇല്ല, നടക്കില്ല. കൂട്ടുകാരെടുത്ത് വണ്ടിയിൽ കൊണ്ടു വെച്ചിട്ട്, അല്ല വീൽചെയറിലും പോകും, മറ്റേ 4-wheeler വണ്ടി ഓടിക്കും ആള്. ലോട്ടറി കച്ചവടമൊക്കെ ആയിട്ടാണ് ഇപ്പം കഴിയുന്നത്. അത് അവന്റെ കൂട്ടുകാരെ തന്നെ എടുത്ത് വണ്ടിയിൽ കൊണ്ടു വെച്ചിട്ടൊക്കെയാണ്, തന്നെ തന്നെ പോവില്ല. തന്റെ കാര്യത്തിൽ തന്റെ ഈ ചികിത്സക്കിടയില് വീണ് കാലൊടിഞ്ഞു. വീൽചെയർ, അത് 3 മാസം പ്ലാസ്റ്റർ ഇട്ടിരുന്നു സാറേ. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പഴയതുപോലെ ഒന്നും നിക്കാൻ പറ്റിയിട്ടില്ല. വീൽചെയർ കയറിയത്? അതെ അതെ അതെ. പിന്നെ വീൽചെയറിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി എനിക്ക് നിവർന്ന് നിക്കാൻ പറ്റുന്നില്ല. നിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാല് ആ 3 മാസം കൊണ്ട് മസിലൊക്കെ ഇതായി, മുട്ടിന്റെയും എന്റെ നടുഭാഗത്തിന്റെ ഒക്കെ മസിലൊക്കെ ഡാമേജ് ആയി. ആ 3 മാസം കൊണ്ട് വെറുതെ കട്ടിലേ തന്നെ കിടക്കല്ലേ. ശരി, ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴെന്ത് ചെയ്തോണ്ടിരിക്കുന്നു അതങ്ങനെ ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോവാ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണാലും അല്ലെ കാൽ ഒടിഞ്ഞ സമയത്താണെങ്കിലും നിവർന്നൊന്ന് നിന്ന് 2 സ്റ്റെപ്പ് ഒന്ന് വെക്കണമായിരുന്നു ആ ഒരു ടൈമില്. പക്ഷെ അത് നമുക്ക് അറിയാൻ വയ്യാതായിപ്പോയി. നമ്മള് ഇങ്ങനെ കിടക്കും. അപ്പൊ എന്താ, അന്നൊക്കെ നല്ല വേദന, കാലൊടിഞ്ഞൊക്കെ നല്ല വേദനയായിട്ട് അനങ്ങാതെ അങ്ങനെ കിടന്നു കിടന്നിട്ട് ബാത്റൂമിലൊക്കെ അമ്മയെ എടുത്തിട്ട് പോയി കാര്യങ്ങളൊക്കെ നോക്കുന്ന ആയിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങ് ആയി. പിന്നെ ഞങ്ങളുടെ വിചാരം പഴയതുപോലെ ആകുമെന്നായിരുന്നു. പക്ഷെ ഒക്കെ കഴിഞ്ഞിട്ടും എല്ലാരും 2 സൈഡിലും ഒക്കെ നിന്ന് എന്നെ നിവർത്താൻ നോക്കിട്ട് ഞാൻ വീഴാൻ പോയി. എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊന്നും പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു.
അങ്ങനെ ആയപ്പോഴാണ് വീൽ ചെയറിലേക്ക്? ആ പിന്നെയാണ് വീൽ ചെയറിൽ ഇരിക്കാൻ തുടങ്ങിയതും. വീൽ ചെയർ ഇരിക്കുമ്പോഴും എന്റെ കൈക്കൊന്നും അന്ന് പ്രശ്നം അത്ര ഉണ്ടായിരുന്നില്ല. തന്നെ തന്നെ ഞാൻ മുടിയെട്ടലും ഒക്കെ ചെയ്യുമായിരുന്നു. ആ ഒക്കെ എന്റെ കൈ കൊണ്ട് എനിക്ക് പറ്റുമായിരുന്നു. പിന്നാണ് കൈക്കും ഒക്കെ ആയിട്ട് എനിക്കിപ്പം മുകളിലോട്ട് ഉയർത്താനും മുടിയെട്ടാനും പറ്റില്ല. പറ്റില്ല, കാല് നിവരില്ല, മുട്ട് ഇങ്ങനെ ഇതായി, ബെൻഡായി, മുട്ട് നടുവിന് പ്രശ്നമായി. അപ്പൊ ആകെ എന്താ പറയാ, നമുക്ക് പിന്നെ സാമ്പത്തികമായിട്ട് സാറേ നമുക്ക് അച്ഛന്റെ ഒരു ഇതേ ഉള്ളൂ, കൂലിപ്പണിയാണ്, കെട്ടിടത്തിന്റെ പണിക്ക് പോകുന്നതാണ്. അമ്മ അന്ന് ഇപ്പം തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട്, അല്ലാതൊന്നും പോയില്ല. ഏഴാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാണോ പഠിത്തം നിർത്തിയത്? ഞാൻ ഈ വയ്യാതായി വീൽ ചെയറിൽ, അല്ല ആ സമയത്ത് അസുഖം തുടങ്ങിയ സമയത്ത് ഈ ആശുപത്രി ഇങ്ങനെ കൊണ്ടുപോയി പോയി എന്റെ പഠിത്തം അങ്ങനെ പോവാ. ക്ലാസ്സിലൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ എന്താ, പിന്നെ ക്ലാസ്സിലോട്ട് പോവാൻ എനിക്ക് മടിയായി. മടിയായിട്ട് ഇങ്ങനെ പിന്നെ വീട്ടിലായി ഇരുന്നിട്ട്, അപ്പൊ വീട്ടിലെ അച്ഛനും അമ്മയും നമ്മളെ പ്രസ് ചെയ്തൊന്നും അവർ ചെയ്യിക്കില്ല. എന്റെ ഇഷ്ടം എന്താ വെച്ചാൽ അങ്ങനെ അവര് അങ്ങനെയാണ് അച്ഛനും അമ്മയും. അപ്പൊ എന്താ പഠിക്കണമെന്ന് വെച്ചാൽ അന്ന് പോയി പഠിക്കുക, അല്ലെ വീട്ടിലിരുന്നൊക്കെ പഠിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചില്ല, എനിക്കിപ്പൊ അത് പഠിക്കാത്തതിന്റെ ഒരു വിഷമമുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഫ്ലോറിൽ എത്തി. അനിയനെ പഠിച്ചു, അവൻ പത്ത് ജയിച്ചു. അവൻ പിന്നെയും പോകാൻ പഠിക്കണോന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു അയാൾക്കും. പക്ഷെ പിന്നെന്താ, അവന്റെ കൂട്ടുകാര് ആണ് കൊണ്ടുപോയിരുന്നത്. അവന്മാരൊക്കെ ഓരോ ജോലിക്ക് തിരിഞ്ഞപ്പോഴത്തേക്കിനും ഇതങ്ങനെയായ. പിന്നെ ഇതിപ്പോ എന്താ, കമ്പ്യൂട്ടറൊക്കെ കുറച്ചിടയ്ക്ക് പഠിച്ചു അവൻ പോയി. അവൻ ഇങ്ങനെ കൂട്ടുകാർ കൊണ്ടുപോയി, അവൻ എല്ലായിടത്തും അവൻ ആക്റ്റീവ് ആണ്, വെളിയിലാണ്, വീട്ടിൽ അധിക സമയം ഉണ്ടാവാറില്ല. എനിക്കൊന്ന് അനിയനും കൂടെ അസുഖം വന്നപ്പോ വീട് സാമ്പത്തികമായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടില്ലായല്ലേ? ആയി, അച്ഛനൊരു വരുമാനേ ഉള്ളൂ. രണ്ട് മക്കളെ ഉള്ളോ? രണ്ടുപേരെ ഉള്ളൂ. ഓക്കെ, അച്ഛനും അമ്മയ്ക്ക് ഈ പ്രശ്നം ഒന്നും ഇല്ലായിരുന്നല്ലോ? ഇല്ലില്ല. നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആർക്കും അറിവേ ഇല്ല? നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒരു ഓർമ്മയിലല്ല, അവരുടെ അച്ഛന്റെ അമ്മയുണ്ട് ജീവിച്ചിരിക്കുന്ന ആളാണ്, അവർക്കൊന്നും ഒന്നും ഓർമ്മയില്ല ഇങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ട്, അവർക്ക് വന്നായിട്ടൊന്നും അറിവില്ല.